ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി, പിന്നീട് നിങ്ങൾക്ക് ഒരു 10-20 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് ഒഴിവാക്കാം. 10-20 ആപ്ലിക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനായും നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം, ഈ വെബ്സൈറ്റ് മതി. അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ സൈസ് ഒന്ന് കുറച്ചുകൊണ്ട് കോട്ടി കളയാതെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് PDFൽ നിന്നും JPGയിലേക്ക് മാറ്റാം, അതുപോലെ JPGയിൽ നിന്നും PDF നമ്മൾ ഇതിലേക്ക് PNGയിലേക്ക് മാറ്റാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറ് ചെയ്യാം, അതായത് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് DSLR എഫക്റ്റ് ആക്കാം. അങ്ങനെ ഒട്ടനവധി ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ വെബ്സൈറ്റാണ് ഇന്ന് ഉണ്ടാക്കുക ഭാഗം പങ്കുവെക്കാൻ പോകുന്നത്. വെബ്സൈറ്റിൽ ലിങ്ക് വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. കൂടുതലുണ്ട്, പക്ഷെ കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല, ഒക്കെ ഒരേ മെത്തേഡ് തന്നെയാണ്. ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും അടിപൊളിയാണ്. ഓക്കെ, മുകളിൽ വെച്ചിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ കാണിക്കും PDF എഡിറ്റർ. ഏതെങ്കിലും ഒരു PDF ഫയൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ആ PDF ഫയലിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. അതുപോലെ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ അപ്ലോഡ് ഫോർ PC ഓർ മൊബൈൽ, അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം ഈ ഒരു ഫോട്ടോ, എൻ്റെ മകൻ്റെ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഡൺ എന്നുള്ള ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ആ ഫോട്ടോ മുഴുവനായിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് നമുക്ക് തരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ ഈ താഴെ കാണുന്ന റിമൂവ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫോട്ടോസ് മുഴുവൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്ത് തരും. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പച്ചപ്പുണ്ട്, ആ പച്ചപ്പൊക്കെ പോക്കിയിട്ട് അത് കട്ട് ചെയ്ത് മാത്രമേ നമുക്ക് തരുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇത്. അതിന് ഒട്ടനവധി മോഡലുകളുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോൾ ആ ഭാഗം മാത്രമായിട്ട് ഇവിടെ കട്ട് ചെയ്ത് തന്നു. ഇനി നമുക്ക് താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൻ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് സേവ് ടു ഡിവൈസ്. ഓക്കെ, സേവ് ടു ഡിവൈസിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഫോട്ടോ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുകയും ചെയ്യും. ഓക്കെ, അതൊരു മെത്തേഡ്, അതൊന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതായത് മെർജ് PDF, അതായത് വേറെ ഏതെങ്കിലും ഒരു PDF ഉണ്ടെങ്കിൽ അതൊന്നും കൂട്ടിക്കൊണ്ട് നമുക്ക് മെർജ് ചെയ്യാനുള്ളതാണ്. PDF ടു GPG അത് ഫോർമാറ്റിലേക്ക് മാറ്റാനുള്ളത് JPG ടു PDF, എഡിറ്റർ PDF, കംപ്രസർ PDF, സ്പ്ലിറ്റ് PDF. PDFമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട്, അതായത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ് അൺലോക്ക് PDF. അതിലൊക്കെ പോകണ്ട. പ്രൊഫൈൽ ഫോട്ടോ മേക്കർ, ഇത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഈ അപ്ലോഡ് PC ഓർ മൊബൈൽ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്കിപ്പം ഒരു പ്രൊഫൈലാക്കി വെക്കണം. ചില ഫോട്ടോസൊക്കെ നമുക്ക് പ്രൊഫൈലാക്കി വെക്കാൻ സാധ്യമില്ല, കാരണം അങ്ങനെ വെക്കാൻ കഴിയാത്തതിന് കാരണം വലിയ ഫോട്ടോ ആയിരിക്കും. ഇപ്പോൾ ഈ ഫോട്ടോ എനിക്ക് ഒരിക്കലും എൻ്റെ വാട്സപ്പ് പ്രൊഫൈലൊന്നും ആക്കാൻ കഴിയില്ല. ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക, ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് അപ്ലോഡിംഗ് ആകുന്നുണ്ട്. ഈ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഫോട്ടോ സൈസ് കുറച്ച് ഇതുപോലെ ഒരു ബോക്സ് റിക്വയർ കൊടുക്കുക. ആ ഒരു ഫോട്ടോ നമുക്ക് ചെറിയ ഫോട്ടോ ആക്കിയിട്ട് നമുക്കൊരു വാട്സപ്പിലൊക്കെ DP ആയി വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ എല്ലാത്തിനും ഈ ഒരൊറ്റ വെബ്സൈറ്റ് മതി. ഈ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇത് ഭാഗത്ത് കഴിയും. പണ്ട് ഇതിപ്പോൾ കറക്റ്റ് ഈ തരം മാത്രമേ കണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് തരും. എന്നാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബാക്ക് അടിക്കാം. ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഫോട്ടോ നമുക്ക് JPG, PDF, XL, കംപ്രസിംഗ് ഇമേജ് സൈസ്, അതായത് നമ്മുടെ ഇമേജിൻ്റെയൊക്കെ സൈസ് കൂടുതലാണെങ്കിൽ ഒന്ന് കുറക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ ഇമേജിൻ ഡിസ്മിനേഷൻ, അത് നമുക്ക് ആവശ്യമില്ല. അതുപോലെ വെബ് QR കോഡ് ജനറേറ്റ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനൊക്കെ നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ലിങ്ക്, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു യൂട്യൂബ് ലിങ്ക് ഉണ്ട്, അതിനൊക്കെ ഒരു QR കോഡാക്കി മാറ്റണം. അപ്പോൾ ആ ലിങ്ക് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ലോങ് പ്രസ് നോക്കിയിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ തൽക്കാലം ഈ ഒരു ലിങ്കിനെ ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ജനറേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു QR കോഡായിരിക്കും ലഭിക്കുക. ആ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ വീഡിയോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് ആ ലിങ്ക് ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടാണെങ്കിൽ ഒരു QR കോഡായി മാറും. അപ്പോൾ ഞാൻ ആരെങ്കിലും ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണുകയും ചെയ്യും. ഓക്കെ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇനി ബ്ലർ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ നമുക്കൊരു ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് DSLR മോഡലാക്കണം. അപ്പോൾ അതിന് നേരത്തെ കാണിച്ചതുപോലെ തന്നെ എടുക്കുക. ഇപ്പോൾ ഈ ഫോട്ടോ, ആ ഫോട്ടോ ആയി ഫോട്ടോ എടുത്തു, ജസ്റ്റ് ഡൺ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഡൺ എന്ന ബട്ടൺ മേലെ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറാക്കി ഒരു DSLR ക്യാമറയിൽ എടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. ജസ്റ്റ് പ്രോസസ്സിംഗ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. വീഡിയോയുടെ ലെങ്ത് കൂടുതലാണ്, അത്രയും തോന്നെ കാര്യങ്ങൾ ഒരു വെബ്സൈറ്റിനുള്ളിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഫോട്ടോ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ബ്ലർ എന്നുള്ള ബട്ടൺ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ബ്ലറാണ് ഈ ഫോട്ടോ.
ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ നീക്കം ചെയ്യണം, ഫുള്ള് ബ്ലറാണ് ഉണ്ടോ, മോനെ മാത്രം നിർത്തിയിട്ട് ബാക്കി മുഴുവൻ ബ്ലറായി. അപ്പോൾ നമുക്ക് ആവശ്യം അനുസരണം എത്രയാണോ വേണ്ടത് ഏകദേശം ഇത്രയൊക്കെ കൊടുക്കാം. ഒരു 15-12 ഒരു 15% ആക്കി ഡി എസ് എൽ ആർ ക്യാമറ എടുക്കുന്നത് പോലെ ആയി. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കാതെ ചില സന്ദർഭങ്ങൾ വരുകയാണെങ്കിൽ ജസ്റ്റ് അത് സ്ക്രീൻഷോട്ട് എടുക്കാം ഉണ്ടോ, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാനൊക്കെ അറിയില്ലേ. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. അടുത്ത ഓപ്ഷൻ നോക്കാം, ബ്ലർ ബാക്ക്ഗ്രൗണ്ട് കംപ്രസ് വീഡിയോ. ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോ പോകാത്തതുണ്ട് എങ്കിൽ ആ വീഡിയോ നമുക്ക് ഒന്ന് ചെറുതാക്കണം, അതായത് അതിൻ്റെ സൈസ് കുറക്കണം. 30 MB നമുക്ക് പോകുള്ളൂ. അപ്പോൾ നമുക്ക് കംപ്രസ് വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഇമേജ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ഏത് വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോ ജസ്റ്റ് ആ മേലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ 5 മിനിറ്റുള്ളൊരു വീഡിയോ ഉണ്ട്, അവിടെ 5 മിനിറ്റുള്ള വീഡിയോ ആണത്, അതിന് മേലെ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഇതിലേക്ക് ഒന്ന് അപ്ലോഡ് കൊടുക്കും. അപ്ലോഡ് കൊടുത്തിട്ട് ആ 5 മിനിറ്റുള്ള വീഡിയോ ഒന്ന് ഒരിക്കലും നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യണമെന്നാണ് ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് മെർജ് ചെയ്യുക. അതായത് അതിൻ്റെ സൈസിന് ഒന്നുകൂടി കുറക്കുക, പക്ഷേ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് കുറക്കാൻ സാധിക്കും ഉണ്ടോ. ഇവിടെ കംപ്രസ് 40% ആണോ ഏത് ശതമാനമാണോ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 30 MB നമുക്ക് പോകുള്ളൂ. ഒരു 28% ആക്കി. ഓക്കെ, കംപ്രസ് കൊടുത്തു, ഇവിടെ ടിക് മാർക്ക് കൊടുക്കുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയിട്ട് നമുക്കൊരു ഇതാക്കി മാറ്റും, അതായത് കംപ്രസ് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, നിന്ന സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒക്കെ ബാക്ക് എടുക്കട്ടെ. ഓക്കെ, ജനറേറ്റ് ആകുന്നുണ്ട്, ജസ്റ്റ് കഴിഞ്ഞോട്ടെ. പ്രോസസ്സിങ് ഇങ്ങനെ ആയി ആയി ആ വീഡിയോയിലേക്ക് എത്തും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. 37 ആയി, 54 ആയി. ഒരു വലിയ സൈസുള്ള വീഡിയോ, 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇത്ര സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിയൂട്ടോ. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ ജസ്റ്റ് ഒന്ന് നിർത്തുന്നുള്ളൂ. ഇത് കറക്റ്റ് വർക്കിംഗ് ആണ്, 90 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് 10% കൂടെ മാത്രം മതി, ഒന്ന് വെയിറ്റ് ചെയ്യുക. 94. ഓക്കെ, ആ വീഡിയോ ഇവിടെ കംപ്രസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ബാക്ക് അടിക്കുന്നു. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, കംപ്രസ് വീഡിയോ, ഇമേജ് ടു ടെക്സ്റ്റ്, എന്തെങ്കിലും ഒരു ഇമേജിൻ്റെ മേലെ നമുക്ക് ടെക്സ്റ്റോ കാര്യങ്ങളോ എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നാണ് ഇമേജ് ടു ടെക്സ്റ്റ്. അതായത് ഒരു ഫോട്ടോയിലേക്ക് എടുക്കുക, നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ എഴുതുക, ആ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് കൂട്ടുകാർക്ക് കാഴ്ച കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഫേസ്ബുക്ക് ഡൗൺലോഡ്, ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഇടുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഇടണമെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് വന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഫൈൻഡ് വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിളായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വീഡിയോ ഒന്ന് ജിഫ് ആക്കണേ ജിഫ് ആക്കാം. അതുപോലെ URL ട്രാക്കർ, ഏതെങ്കിലും ഒരു ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് മറ്റൊരാൾക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാനെങ്കിൽ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം അത് തെറ്റാണ്. URL ടു PDF, അല്ലെങ്കിൽ PDF നമുക്കൊരു ലിങ്ക് ആക്കി മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെ ഒട്ടനവധി ടിക്ടോക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ടിക്ടോക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം, ഒട്ടനവധി. ഇത് തീരുമില്ല, അത്രയും ട്രിം വീഡിയോ, വീഡിയോ സൈസ് കുറക്കുള്ളത്, ക്രോപ്പ് വീഡിയോ, ട്വിറ്റർ ഡൗൺലോഡർ, അങ്ങനെ മെമ്മോ മേക്കർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലേക്ക് മാറ്റണമെങ്കിൽ, അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇത് സമയം ഒരുപാട്, അത്രയും വെബ്സൈറ്റുകളാണ് ഇത് കിടക്കുന്നത്. ഒറ്റ വെബ്സൈറ്റിനുള്ളിൽ ഇത് മൂവി വേണം, വീഡിയോ, ഓഡിയോ, അങ്ങനെ ഒട്ടനവധി ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് വന്ന് സെലക്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. മൂവി ജിഫ് ഓ തീരുമാനം ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ 15-20 മിനിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നത്, ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചത് അതേ മെത്തേഡിൽ നിങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ആവശ്യമുള്ളതൊക്കെ അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റ വെബ്സൈറ്റ് മാത്രം മതി നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഈ അറിവ് ഇഷ്ടപ്പെട്ട് കാണിച്ചിരിക്കുന്നു, ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടാക്കി ഷെയർ ചെയ്യാം.